രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് 2 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 7 വർഷങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇനിയൊരു അവസരം കൂടെ വന്നാൽ അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജനങ്ങൾ അംഗീകരിക്കുമോ? അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ അടുത്തൊരു മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. എൽ ഡി എഫ് ഗവൺമെന്റിന് അധികാരത്തിൽ വന്നതെന്നും സഹാവ് പിണറായി നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റിന് അധികാരത്തിൽ വന്നതെന്നാണ് ഒരു സംശയം. എന്താണ് ഇവിടുത്തെ ഈ തൊഴിലാളിയുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും മറ്റു പൊതുജനങ്ങൾക്കും മനസ്സിലാവും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ഈ തൊഴിലാളി മേഖലകളിലും ബാക്കി ബി ജെ പി സർക്കാരുടെ പൊള്ളമായ വാഗ്ദാനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്രയും ജനദ്രോഹ നടപടികൾ കേരള ഗവൺമെൻറ്റിനെതിരെ തുടരുമ്പോഴും പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ഗവൺമെൻറ്റാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും 3ാം വട്ടവും പിണറായി സർക്കാർ തന്നെ പിണറായി നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് ചെറുപ്പക്കാരൻ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. പിണറായി ഭരണം 3ാം വട്ടം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകണമുണ്ട്. മികച്ചത് പിന്നെ 2-3 മിച്ചം തന്നെ അടുത്ത ഒന്നുകൂടെ കിട്ടിയാൽ ഇതിനേക്കാൾ നല്ലതായിട്ട് പോകും. ഇനിയും ഈ പാർട്ടി ഇടതുപക്ഷത്തിൽ ഇപ്പം മുഖ്യമന്ത്രി ആരാണെന്ന് കഴിഞ്ഞാൽ പ്രവചനമില്ല. നമ്മൾ ആദ്യം അധികാരത്തിൽ അധികാരം കിട്ടി വന്നാൽ ആരാണ് മുഖ്യമന്ത്രി പാർട്ടി തീരുമാനിക്കും. അതാണ്, അല്ലാതെ മുൻകൂട്ടി ഇല്ല. വീണ് ചാൻസ് പിന്നെ പിണറായിക്ക് ചാൻസ് വരുവുള്ളൂ, വേറെ ആരെങ്കിലും ചാൻസ് വരില്ല. എന്നുവെച്ചാൽ ഇന്നത്തെ ക്ഷേമപ്രസ്ഥ പ്രവർത്തനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളും മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അവരേ വരുവുള്ളൂ. ഏത് പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കിയാലും ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് അടുത്ത വരാനുള്ള ചാൻസ്. ജനങ്ങൾക്ക് അറിയാം. എന്താ വെച്ചാൽ ഈ 500 രൂപ വാങ്ങിക്കൊണ്ടിരുന്നത് 1600 രൂപ സാമ്യ പെൻഷൻ വാങ്ങിക്കുകയാണ്. അതേപോലെ എല്ലാ മേഖലയിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അനുകൂലിക്കുന്നത് അവരെ അനുകൂലിക്കും. അത് ഏത് വ്യവസായത്തിലായിരുന്നാലും കൃഷിയിലായിരുന്നാലും ശരി, എന്നാ മറ്റേ ഈ വ്യവസായത്തിലായിരുന്നാലും ശരി, എന്നാ ഏത് രീതിയിലാക്കിയാലും ഇനി താഴെ കടകളിൽ മുകളിൽ തൊട്ട് എടുത്ത് പറ്റിയ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്പർ 1 സർക്കാർ കേരള സർക്കാർ തന്നെയാണ്. അവർക്ക് അനുകൂലമായിട്ട് വരുള്ളൂ. ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അടുത്ത 2ാമത്തെ ഊഴം വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും ഒരു 3ാം ഊഴത്തിനും ഈ ഇടതുപക്ഷ സർക്കാരിന് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മുൻതൂക്കം തന്നെയാണ് അടുത്ത 3ാം തവണയും ഈ കേരളത്തിൽ വരാൻ സാധ്യതയുള്ളതെന്നാണ് എൻ്റെ. അപ്പോൾ നിങ്ങളുടെ ചോദ്യം മുഖ്യമന്ത്രി വരുമെന്നുള്ളതാണ്. ആര് വരുമെന്നുള്ളതല്ല, ഞങ്ങളുടെ പാർട്ടി തന്നെ ആയിരിക്കും അടുത്ത പ്രാവശ്യം. ഇത് തന്നെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തന്നെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. നമ്മൾ ഒരു കൊറോണ സമയത്തായിരുന്നാലും ഞങ്ങൾ ഒരു ആഹാരം ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ കഴിച്ച് ജീവിച്ചത് ഇതുകൊണ്ട് തന്നെ. നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഏത് പാതിരാത്രിയായി പോയാൽ വരാൻ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളിലും ഇപ്പം ജനങ്ങൾക്കായിരുന്നാലും എല്ലാം മുൻഘട്ടത്തിലാണ് ജനങ്ങളും സർക്കാരും. ആ സ്ഥിതിക്ക് പിണറായി ഒരു പ്രാവശ്യം കൂടെ മുഖ്യമന്ത്രി ആവണമെന്നാണ് നമ്മുടെ എല്ലാ അഭിപ്രായം. കോൺഗ്രസിന് ഇപ്പം അവരെ അടിതീർന്നിട്ടല്ല കോൺഗ്രസിൻ്റെ അധികാരത്തിൽ വരുവുള്ളൂ. അവർ അടി തീർന്നില്ലല്ലോ. ആര് മുഖ്യമന്ത്രി ആവണമെന്ന് വെച്ചാൽ പിണറായി തന്നെ വരണം.